നമസ്കാരം. ഓണമൊക്കെയാണല്ലോ അല്ലേ? കഴിഞ്ഞ ദിവസം തിരുവോണാശംസകളുമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ എത്തി. അതുപോലെ പ്രധാനമന്ത്രിയും എല്ലാവർക്കും തിരുവോണാശംസകൾ മലയാളത്തിൽ നേർന്നു. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കെ ടി ജലീലിന്റെ ഇന്നലെ വന്ന ഒരു പോസ്റ്റാണ് ഈ വാർത്തയ്ക്ക് ആധാരം. വെറുതെ അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഒന്ന് എടുത്തു നോക്കിയപ്പോൾ ഒരു കൗതുകം തോന്നി. അതുകൊണ്ട് ഒന്ന് ജനങ്ങളോട് പങ്കുവെക്കാം എന്ന് വിചാരിച്ചു. അത്രയുള്ളൂ. തിരുവോണ നാളിൽ രാവിലെ വന്ന വിളികളിൽ ഒന്ന് ക്ലിഫ് ഹൗസിൽ നിന്ന് മുഖ്യമന്ത്രിയുടേതായിരുന്നു. ഫോൺ എടുത്തയുടൻ ഞാൻ അദ്ദേഹത്തിന് ഓണാശംസകൾ നേർന്നു. തിരുവനന്തപുരത്തുണ്ടല്ലോ അല്ലേ അദ്ദേഹത്തിന്റെ ചോദ്യം. അതെ എന്ന എന്റെ മറുപടി. സ്നേഹ മസൃണമായ ക്ഷേമാന്വേഷണത്തിന് ഒടുവിൽ അദ്ദേഹം പറഞ്ഞു, പായസം കൊടുത്തയക്കുന്നുണ്ട്. കുറച്ചു സമയം കഴിഞ്ഞപ്പോഴേക്കും തൂക്കുപാത്രത്തിൽ പായസവുമായി ആളെത്തി. എനിക്ക് വലിയ സന്തോഷം തോന്നി. ഈ പോസ്റ്റ് സാധാരണഗതിയിൽ കണ്ടാൽ ആർക്കും ഒന്നും തോന്നില്ല അല്ലേ? സാധാരണഗതിയിൽ ഒരു മന്ത്രിക്ക് മുഖ്യമന്ത്രി ഓണത്തിന്റെ സമയത്ത് പായസം കൊടുത്തു വിടുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അത് ജലീലാണ് പോസ്റ്റിട്ടത് എന്നതുകൊണ്ടും മുഖ്യമന്ത്രി പ്രത്യേകമായി ജലീലിനായി കൊടുത്തയച്ചതാണോ ഇനി എല്ലാ മന്ത്രിമാർക്കും കിട്ടിയോ നമുക്കറിയില്ല. എന്തൊക്കെയായാലും ആ ഒരു സ്നേഹാന്വേഷണവും ആ സ്നേഹവും ഒക്കെ പരസ്പരം പങ്കുവച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും. നല്ല കാര്യം തന്നെ. മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെയായി നല്ല ഒരു ബന്ധമാണ് ഉണ്ടാകേണ്ടത്. പിന്നെ സ്നേഹമസ്ത്രണമായ തുടങ്ങിയ പദപ്രയോഗങ്ങൾ, അദ്ദേഹത്തിൻ്റെ ആ പദസമ്പത്തിനെ നമ്മൾ തീർച്ചയായും ബഹുമാനിക്കുന്നു. നല്ലോണം പദങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് മന്ത്രി കെ ടി ജലീൽ. അപ്പോൾ ആലോചിക്കുക, കഴിഞ്ഞ ദിവസം രാത്രി 12 മണിക്കാണ്, അതായത് ഈ ഒരു പോസ്റ്റ് അദ്ദേഹം സ്വീകരിക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട്ടിൽ 2 DYFI പ്രവർത്തകർ വെട്ടേറ്റ് മരിച്ചത്. അപ്പോൾ അതൊന്നും മുഖ്യമന്ത്രി അറിഞ്ഞിട്ടേ ഇല്ല. മുഖ്യമന്ത്രിക്ക് പായസം കൊടുത്തു വിടണം, പ്രത്യേക ആഘോഷങ്ങളൊക്കെ നടത്തണം. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെയും വീട്ടിലെയും ആഘോഷത്തിന് ഒരു കുറവും ഉണ്ടായില്ല എന്നുള്ളതാണ് വസ്തുത. അവിടെ പായസമുണ്ടാക്കി, സദ്യ ഉണ്ടാക്കി, എല്ലാം നടത്തി, ഓണസദ്യയായി നടത്തി. രണ്ട് സ്വന്തം പാർട്ടിയിൽപ്പെട്ട രണ്ട് ചെറുപ്പക്കാരാണ് വെട്ടേറ്റ് മരിച്ചത്. ആര് വെട്ടി അല്ലെങ്കിൽ എങ്ങനെ വെട്ടി എന്നുള്ളത് അന്വേഷണം നടക്കുകയാണ്. ചിലരൊക്കെ പിടിയിലായിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ വിശദാംശങ്ങളും ഒക്കെ വാർത്തകളായി നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയായാലും ആഘോഷങ്ങൾക്കും ജലീൽ മന്ത്രിക്ക് പായസം കൊടുത്തുവിടലിനും ഒന്നും ഒരു കുറവും ഉണ്ടായില്ല. നല്ല കാര്യം തന്നെ. എല്ലാ ഓണവും ഇതുപോലെ തന്നെ ആകട്ടെ, ആഘോഷപൂർണ്ണമാകട്ടെ. സ്വന്തം പാർട്ടിയിൽപ്പെട്ട രണ്ടുപേർ മരിച്ചു കിടന്നാൽ അല്ലെങ്കിൽ അവർക്കെന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ അതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കുകയോ ചിന്തിക്കുകയോ പോലും ചെയ്യാതെ മുഖ്യമന്ത്രി ഇത്തരത്തിൽ ചെയ്തത് എന്തിനാണ് എന്ന് ചില സൈബർ സഖാക്കൾ തന്നെ ചോദിക്കുന്നുണ്ട്. എന്തൊക്കെയായാലും ജലീൽ മന്ത്രിക്ക് പായസം കിട്ടി സന്തോഷമായി. എന്നും സന്തോഷമായിരിക്കട്ടെ, എപ്പോഴും സന്തോഷമായിരിക്കട്ടെ. സംസ്ഥാനത്തെ ജനങ്ങൾ മുഴുവൻ സന്തോഷമായിരിക്കട്ടെ. മന്ത്രിമാരും ഭരണാധികാരികളും ഉദ്യോഗസ്ഥരും ഒക്കെ സന്തോഷമായിരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. എന്തായാലും പുതിയ ട്വീറ്റുകളും വിശദീകരണങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെയായി ജലീൽ മന്ത്രി എത്തുമെന്നാണ് പ്രതീക്ഷ. കാരണം ട്വീറ്റുകളിലൂടെ എല്ലാത്തിനെയും അല്പം ന്യായീകരിക്കുകയും അല്ലെങ്കിൽ FB പോസ്റ്റിലൂടെ എല്ലാത്തിനെയും ന്യായീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയിലാണല്ലോ കാര്യങ്ങൾ. എന്തൊക്കെയായാലും പായസം കൊടുത്തുവിട്ടാലും ആഘോഷങ്ങൾ നടത്തിയാലും NIA യുടെയും മറ്റ് കേന്ദ്ര ഏജൻസികളുടെയും അന്വേഷണത്തിന് ഒരു കുറവുമുണ്ടാകില്ല. ഇനി അവർക്ക് പായസം കൊടുത്തുവിട്ടിട്ടും കാര്യമൊന്നുമില്ല. സെക്രട്ടേറിയറ്റിൽ അടക്കം ഇപ്പോൾ പരിശോധനകളും മറ്റു കാര്യങ്ങളും ഒക്കെ നടക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നല്ലൊരോണം എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. ഇനിയും പായസങ്ങൾ ധാരാളം കഴിക്കുവാൻ എല്ലാവർക്കും പറ്റട്ടെ. സന്തോഷമായി ജീവിക്കുവാൻ എല്ലാവർക്കും പറ്റട്ടെ. അത് മന്ത്രിമാർക്കും മുഖ്യമന്ത്രിമാർക്കും ജനങ്ങൾക്കുമൊക്കെ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ. അപ്പോൾ വീണ്ടും അടുത്ത ഓണത്തിന് പായസവുമായി മുഖ്യമന്ത്രി എത്തുമോ എന്നറിയില്ല. അടുത്ത ഓണം ഏതായാലും ഇലക്ഷനും മറ്റു കാര്യങ്ങളുമൊക്കെ നടക്കുകയല്ലേ. ഭരണ തുടർച്ചയും കാര്യങ്ങളുമൊക്കെ ചർച്ചയാകുന്നുണ്ട്. എന്നാലും നമുക്ക് നോക്കാം, അടുത്ത ഓണത്തിനും പായസം വിളമ്പും ഉറപ്പാണ്. ആർക്കാണ് കൊടുക്കുന്നത് എന്ന് മാത്രമേ അറിയാനുള്ളൂ. വെബ് ഡെസ്ക്, 10 മൈ ന്യൂസ്.